സംസ്ഥാനത്തെ വ്യാപാര സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾക്കും മാർഗനിർദ്ദേശവുമായി ഡിജിപി ലോക്നാഥ് ബെഹ്റ. വ്യാപാര ബാങ്കിംഗ് സ്ഥാപനങ്ങളിൽ കൊറോണ നിർദ്ദേശങ്ങളും സാമൂഹിക അകലവും പാലിക്കണം. കടയിലും മറ്റും എത്തുന്നവർ കൃത്യമായി അകലം പാലിക്കുന്നുണ്ടോ എന്ന് കടയുടമ ഉറപ്പുവരുത്തണം എന്നും നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്ത് കൊറോണ രോഗം വ്യാപിക്കുന്ന പശ്ചാത്തലത്തിലും നിയമലംഘനങ്ങൾ കൂടുന്ന സാഹചര്യത്തിലുമാണ് വ്യാപാര സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾക്കും മാർഗനിർദ്ദേശവുമായി സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ ഉത്തരവിറക്കിയത്. സ്ഥാപനങ്ങൾക്ക് മുൻപിൽ കൊറോണ നിർദ്ദേശങ്ങൾ പതിപ്പിക്കണം, സാമൂഹിക അകലവും പാലിക്കണം, കൊറോണ മാർഗനിർദ്ദേശങ്ങളും മറ്റും ഇംഗ്ലീഷിലോ മലയാളത്തിലോ കടകൾക്ക് മുൻപിൽ പതിപ്പിച്ചിരിക്കണമെന്നാണ് ഡിജിപിയുടെ നിർദ്ദേശം. ഇത് പരിശോധിക്കാൻ പ്രത്യേക പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. രോഗവ്യാപനം സമ്പർക്കത്തിലൂടെ വർദ്ധിക്കുന്നതിനാൽ സാമൂഹിക അകലം പാലിക്കേണ്ടത് അത്യാവശ്യമാണെന്നും വ്യാപാര ബാങ്കിംഗ് സ്ഥാപനങ്ങൾക്ക് മുൻപിൽ കൃത്യമായി അകലം വരച്ച് സൗകര്യങ്ങൾ ലഭ്യമാക്കണമെന്നും നിർദ്ദേശമുണ്ട്. വ്യാപാര സ്ഥാപനങ്ങൾക്കുള്ളിൽ തിരക്കുണ്ടാകാൻ പാടില്ല. കടകൾക്കുള്ളിൽ നടക്കാൻ 100 ചതുരശ്രയടി സ്ഥലമുണ്ടെങ്കിൽ ഒരേ സമയം 6 പേർ മാത്രമേ കടകൾ ബാങ്കുകൾ എന്നിവയ്ക്കുള്ളിൽ ഉണ്ടാകാവൂ. 200 ചതുരശ്രയടി ഉണ്ടെങ്കിൽ 12 ഉപഭോക്താക്കളും ജോലി ചെയ്യുന്നവരുടെ എണ്ണവും കുറവായിരിക്കണം. സാമൂഹിക അകലം വ്യാപാര സ്ഥാപനങ്ങളിലെ ജോലിക്കാർക്കും ബാധകമാണ്. ബാങ്കിംഗ് സ്ഥാപനങ്ങളിൽ നിയന്ത്രണം ശക്തമാക്കണം. സംസ്ഥാനത്ത് പല ബാങ്കുകളിലും നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നെന്ന പശ്ചാത്തലത്തിലാണ് ബാങ്കുകൾക്ക് നിയന്ത്രണം ശക്തമാക്കിയത്. ഒരേ സമയം ബാങ്കിനുള്ളിൽ ആളുകളുടെ എണ്ണം കുറയ്ക്കണം. അതിനാൽ ഉപഭോക്താക്കൾക്ക് ബാങ്കിലെത്താനുള്ള സമയം ബാങ്ക് അധികൃതർ ഫോണിലൂടെ നൽകണം. ജനത്തിരക്ക് കുറയ്ക്കാനാണ് ഈ നിർദ്ദേശം. നിർദ്ദേശങ്ങൾ പാലിക്കാത്ത വ്യാപാര സ്ഥാപനങ്ങൾക്കും ബാങ്കിംഗ് സ്ഥാപനങ്ങൾക്കുമെതിരെ നടപടിയുണ്ടാകും. നിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ സോണൽ IG, റേഞ്ച് IG, ജില്ലാ പോലീസ് മേധാവിമാർ, SHO മാർ എന്നിവർക്ക് DGP നിർദ്ദേശം നൽകി. ജനം, തിരുവനന്തപുരം.